കൗതുക കാഴ്ചയാകുന്നു. പുരാണത്തിലെ വിവിധ കഥകൾ തോൽപ്പാവക്കൂത്തിലൂടെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുണ്ടെങ്കിലും കർക്കിടക മാസത്തിൽ രാമായണ കഥകൾക്കാണ് പ്രാധാന്യം നൽകുക. കുറഞ്ഞത് 15 പേരെങ്കിലും അടങ്ങുന്ന 5 സംഘങ്ങളാണ് നിലവിൽ പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. ആ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്ന പ്രധാനമായ കാരണം ഈ ദാരികാസര വധവും ഈ രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് ദേവിക്ക് ഈ രാമരാവണ യുദ്ധം കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഈ ഭാഗ്യമില്ലാത്ത കാരണം കൊണ്ട് ദേവിയുടെ ആജ്ഞപ്രകാരം ആവശ്യപ്രകാരം സാക്ഷാ പരമേശ്വരൻ തന്നെ കമ്പരായിട്ട് അവതരിച്ച് എഴുതിയാണ് ഈ കമ്പരാമായണം. രാമരാവണ യുദ്ധവും ശ്രീരാമന്റെ പട്ടാഭിഷേകവുമാണ് രാമായണ മാസത്തിൽ ക്ഷേത്രങ്ങളിലെ പ്രധാന ആകർഷണം. പാലക്കാട് ജില്ലയിൽ മാത്രമാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന സംഘങ്ങൾ ഇപ്പോഴുള്ളത്. ജില്ലയിൽ 5 സംഘങ്ങളാണ് ഈ കലാരൂപവുമായി ഊരു ചുറ്റുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി രാമായണ മാസത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇവർ പരിപാടികൾ അവതരിപ്പിക്കുന്നു. രാജാക്കന്മാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും വനവാസികളുടെയും കഥകളായിരുന്നു ആദ്യകാലങ്ങളിൽ നിഴൽപ്പാവ നാടകങ്ങളിലൂടെ അവതരിപ്പിച്ചതെങ്കിലും പിന്നീട് പുരാണ കഥകളിലേക്ക് വഴിമാറി. പാട്ടുകളിലൂടെയും വിവരണത്തിലൂടെയും കഥ അവതരിപ്പിക്കുമ്പോൾ കാണികൾക്ക് കൗതുകത്തോടൊപ്പം വിജ്ഞാനവും ആത്മീയ നിർവൃതിയും ലഭിക്കുന്നു. തോൽപ്പാവക്കൂത്തിലൂടെ സമ്പൂർണ്ണ രാമായണം അവതരിപ്പിക്കാൻ 21 മണിക്കൂർ വേണം. ജനം പാലക്കാട്.